കാണുന്നവർ വിചാരിക്കും ഇതിനെന്തോ കാര്യമായ വളങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നതെന്ന്. പക്ഷെ സത്യം പറയാമല്ലോ, ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഈ ചെടിയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതുപോലെ കായ്ച്ച് നിറഞ്ഞ് നിൽക്കുന്നത്. മാത്രമേ ആവശ്യമുള്ളൂ, കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു ആറ് ചട്ടിക്കകത്തോളം പൊന്നാങ്കണ്ണി ചീര മാത്രമാണ്. ഇത്രയെങ്കിലും മതി നമുക്കൊരു ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിന് എടുക്കാനായിട്ട്. ചെറിയൊരു ബാൽക്കണിയാണ്, എന്നാലും ഞങ്ങളിവിടെ ഒരു വെർട്ടിക്കൽ സ്റ്റൈലിലൊരു കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എയർ പ്ലാന്റ് ആണ്. ഇതൊക്കെ മണിപ്ലാന്റ് ഐറ്റത്തിൽപ്പെട്ട രണ്ട് വെറൈറ്റിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര നല്ല വെയിലടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇവിടെയൊക്കെ നല്ല കളറിലാണ്. ഇവിടെ എത്ര വെയിലടിക്കാത്തത് കൊണ്ട് ഇതിനൊരു ഇച്ചിരി പച്ചക്കളറുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. ഇതൊത്തിരി ഔഷധഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് പുതിനയാണ്. ചമ്മന്തി അരയ്ക്കാനും ചായയിലിടാനൊക്കെ ആയിട്ട് നമുക്കെടുക്കാം. ഇതൊക്കെ ഒരു ടർട്ടിൽ വൈനിൻ്റെ രണ്ട് വെറൈറ്റിയാണ്. ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അഗ്ലിനോമയും അലോവേരയാണിത്. പിന്നെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ. ഇതിനകത്ത് കുറച്ച് കപ്പിക്കുഞ്ഞുങ്ങളും ഒക്കെയാണുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്താണിത്. കുറച്ച് പച്ചക്കറി ഒക്കെ നട്ടിട്ടുണ്ട്. ഇതൊരു പാവലാണ്. അതിൻ്റെ വായിച്ചിട്ടുണ്ട് ബാക്കി പൂവൊക്കെ ഇട്ട് വരുന്നു. പാവലും പിന്നെ ഒരു പയറും ഇതിൽ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു നാരകമാണ്, അത് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് ബുഷ് ഓറഞ്ച് ഉണ്ട്. ജ്യൂസ് കുടിക്കാനും ലെമൺ ടീ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ പഴുത്ത് പാകമായിട്ട് വരുന്നു. ഇതുപോലെ പാകമായ ഓറഞ്ച് നമുക്ക് പറിച്ചെടുത്ത് ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിലൊരുപാട് പൂക്കളൊക്കെ ഇട്ട് ഒരുപാട് കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതുകൊണ്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം. വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു ചെടിയും കൂടിയുണ്ട്. ഇതിലാണെങ്കിലും നിറഞ്ഞ് കായ്കളുണ്ട്. അത് പഴുത്തു വരാനായിട്ടിരിക്കുന്നു. അധികം പരിചരണം ഒന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വളങ്ങളിട്ട് കൊടുത്താൽ മതി. വേറൊരു ഒന്നും ചെയ്യണ്ട. നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട്. ഇനി ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇത് നട്ടിട്ടൊരു 4 മാസമായിട്ടേ ഉള്ളൂ. 6 മാസം കൊണ്ട് കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതും ഇങ്ങനെ നമ്മളിതിൽ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുവാണ്. നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഇതിനൊക്കെ ആണെങ്കിലും ഒട്ടും പരിചരണം ആവശ്യമില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊരു തിപ്പലിയാണ്. ഇതിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുല്ലയുണ്ട്. മുല്ലയിൽ മിക്കവാറും തന്നെ പൂവുണ്ട്. ഇത് കുറ്റിക്കുരുമുളകിൻ്റെ തൈയാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിപ്പലി കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഒരു മുരിങ്ങയുണ്ട്. അത് കട്ട് ചെയ്ത് വിട്ടിരിക്കുവാണ് ചെറിയ കിളിപ്പായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു കാന്താരി ചീനിയാണ്. കാന്താരി മുളകിൻ്റെ ചീനിയാണ്. അത് പൂവിട്ട് ഒരു തവണ കായ്ച്ചതാണ്. അടുത്ത തവണ കായ്ക്കാനായിട്ട് അതിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് 10 മണി ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതും പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. പൊന്നാങ്കണ്ണി ചീര ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. ഇത് വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇലയിട്ട് കൊടുക്കാനും ഇതിൻ്റെ കിളുമ്പ് പറിച്ച് തോരൻ വയ്ക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കാഴ്ചശക്തിക്കൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണിത്. ഇനി ഇത് നമ്മുടെ ചീരച്ചേമ്പാണ്. ഇതിങ്ങനെ തൈകളായി വരുന്നു. കറിക്ക് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയൊരു റോസയുണ്ട്. ഇതിലൊരുപാട് പൂവുണ്ടായിരുന്നതാണ്, ഇപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്.
ഇതൊരു തുളസിയാണ്, തുളസിയുടെ ഐറ്റത്തിൽ തന്നെ പെട്ടതാണ്. ഇത് വിക്സ് തുളസി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആവി പിടിക്കാനും ഒക്കെ ഇതിൻ്റെ ഇല എടുത്ത് മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു വിക്സിൻ്റെ മണം തന്നെയാണ്. പിന്നെ ഇത് മധുരത്തുളസിയാണ്. ഇതിൻ്റെ ഒരു ഇല ചായയിലിട്ടിട്ടുണ്ടെങ്കിൽ ചായയ്ക്ക് നല്ല മധുരമായിരിക്കും, ഷുഗർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ പനിക്കൂർക്കയാണ്, ജലദോഷമൊക്കെ ഉള്ളപ്പോൾ വാട്ടി നീര് പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ്. ഇതൊരു ചെറിയ പാവലാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അധികം ഇലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കായ്ക്കുമെന്നൊന്നും പ്രതീക്ഷിച്ച് നട്ടതല്ല, പക്ഷെ അതിന് നല്ല രീതിയിൽ തന്നെ ഒരു പാവയ്ക്ക കായ്ച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പൂവുകളൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ ഇനിയും കായ്ക്കുമെന്നാണ് വിശ്വാസം. നമ്മളധികം വളവും കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല, മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ മാത്രമേ ഇവിടേക്ക് ഇറങ്ങാറുള്ളൂ, സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ. എന്നാലും ഒരാഴ്ചയൊക്കെ നനച്ചില്ലെങ്കിലും വീണ്ടും നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് നനയ്ക്കാതിരുന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. വരുമ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഉണങ്ങി നശിച്ചു പോകുന്നൊന്നുമില്ല, ചെറിയൊരു വാടി അങ്ങനെ പോകത്തേ ഉള്ളൂ. ഇതൊരു വലിയ ടെറസ് ഗാർഡൻ എന്നൊന്നും അവകാശപ്പെടാനില്ല, ഇതൊരു ചെറിയൊരു സ്പേസിൽ പോകുന്ന ഒരു ചെറിയൊരു ബാൽക്കണിയാണ്. എന്നാലും നമ്മുടെ വൈകുന്നേരങ്ങളിലും നമ്മുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ വെറുതെ ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയിട്ട് നട്ടുവെച്ച് അതിൽ കായ്ച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു വലിയ കൃഷിയായിട്ടൊന്നും കൊണ്ട് നടക്കുന്നതൊന്നുമല്ല, നമ്മളിതിങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് നട്ടു വയ്ക്കുന്നു, അത് കായ്ക്കുന്നു, അതിലെ കായകൾ പറിച്ച് നമ്മൾ കഴിക്കുന്നു, അപ്പോൾ കിട്ടുന്ന ചെറിയൊരു സന്തോഷം. ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയെന്നോ ഇലക്കറിയെന്നോ ഔഷധ സസ്യമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഇതൊരു ചെറിയ ചട്ടിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലും നമ്മൾ ഒരു പണിയും ചെയ്യുന്നില്ല, ഇത് വെറുതെ തണ്ടൊടിച്ച് കുത്തി കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ പോയാലും ഒരു നേരത്തെ കറിക്കുള്ള ഇല ഇതിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ 10 മണിയൊക്കെ ആണെങ്കിലും നമുക്കൊരു കുറച്ച് പൂവൊക്കെ കാണണമെങ്കിൽ പ്രത്യേകിച്ച് പരിചരണമൊന്നും കൂടാതെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ പനിക്കൂർക്കയും തുളസിയൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരു പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ ഒരു ആവി പിടിക്കാനോ എല്ലാ കാര്യത്തിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ ബുഷാറിച്ചൊക്കെ ആണെങ്കിലും നമുക്കൊരു ജ്യൂസ് കുടിക്കാനും നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ച് നമ്മളൊരു ജ്യൂസ് കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്. ഇതൊന്നും ഇത്രയൊന്നും കായ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലുമല്ല, പക്ഷേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ കായകൾ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ല മൂത്ത് പഴുത്ത് നല്ല പറിക്കാൻ പാകമായ പരുവത്തിൽ നിൽക്കുന്നു. കുട്ടികൾക്കാണെങ്കിലും നല്ല സന്തോഷമാണ് ഇതിന് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട്. കറിവേപ്പൊക്കെ നട്ടായിരുന്നു, പക്ഷേ കറിവേപ്പ് അത്ര സക്സസ് ആവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനുള്ള കറിവേപ്പിൻ്റെ രോഗം മാറാനുള്ള എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം. ഇതിപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇതിനെന്തോ കാര്യമായ വളങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നതെന്ന്. പക്ഷെ സത്യം പറയാമല്ലോ, ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഈ ചെടിയുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കായ്ച്ച് കറഞ്ഞ് നിൽക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഉടനെ തന്നെ പുറത്ത് കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ചെറിയ പാവലാണെങ്കിലും ഇതിൽ ഒരെണ്ണമേ കായ്ച്ചുള്ളെങ്കിലും അതൊക്കെ കാണുന്നത് മനസ്സിനൊരു സന്തോഷമാണ്. കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ചെയ്യണം എന്നുണ്ട്, പക്ഷേ സ്ഥലപരിമിതി മൂലമാണ് നമ്മൾ ഇതിൽ ഒതുക്കി നിൽക്കുന്നത്. അത്യാവശ്യം നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് വേണമല്ലോ. ഇവിടെയാണെങ്കിലും ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭിത്തിയുടെ സ്പേസിൽ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു 6 ചട്ടിക്കകത്തോളം പൊന്നാങ്കണ്ണി ചീര മാത്രമാണ്. ഇത്രയെങ്കിലും മതി നമുക്കൊരു ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിന് എടുക്കാനായിട്ട്. കുറച്ച് ചെടികളും കുറച്ച് ഔഷധ സസ്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി ഗാർഡനാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വൈകുന്നേരങ്ങളും അവധി ദിവസങ്ങളും ഒക്കെ ചിലവഴിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് ഇവിടെ മീനിനെയൊക്കെ കണ്ട് കുറച്ച് ചെടികളൊക്കെ കണ്ട് ഇലകളും പൂക്കളും ഒക്കെ പരിചയപ്പെട്ട് വെള്ളം ഒഴിച്ച് അവരുടെ വളർച്ചയ്ക്കും അതൊരു ഭയങ്കര അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഒരു വീട്ടിലൊരു ഒരു ചെടിയെങ്കിലും നമ്മൾ മണ്ണില്ലെങ്കിലും ഒരു ചെടിയെങ്കിലും വളർത്തുക എന്നുള്ളതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ്. എൻ്റെ പേര് ഡോണ, എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചെറിയ ബാൽക്കണിയിലുള്ള ഒരു ഗാർഡനാണ്. ലൈവ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ ചെറിയൊരു സംരംഭമാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് വീഡിയോകൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോകളൊക്കെ ചെയ്തതിൻ്റെ പ്രചോദനഫലമായിട്ടാണ് ഞങ്ങളും ഞങ്ങൾക്കുള്ള ഒരു ചെറിയ സ്പേസിൽ ഇതുപോലെ ഒരു ഗാർഡനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബുഷ് ഓറഞ്ച് എന്ന് പറിച്ച ഓറഞ്ചും നമ്മുടെ തന്നെ കയ്യിലുള്ള പുതിനയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ജ്യൂസാണിത്. പഞ്ചസാരയും ബുഷ് ഓറഞ്ചും പുതിനയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി, ജ്യൂസ് റെഡിയാകും. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഒരു ബുഷ്
ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.